മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായ പാണക്കാട് സാദിഖലി തങ്ങൾ. അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്, ഏറെ വിവാദമാകുകയും ഏറെ ചർച്ച ചെയ്യുകയും ചെയ്ത പ്രസ്താവനയാണ്. അത് അയോധ്യയിലെ രാമക്ഷേത്രത്തെക്കുറിച്ചാണ്. അയോധ്യയിലെ രാമക്ഷേത്രം ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ പ്രതീകമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അദ്ദേഹം അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന ചോദ്യമാണ് ഉയർന്നു വന്നത്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യവും കൂടിയുണ്ട്, അത് ഹിന്ദു സമുദായത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്നാണ്. ഹിന്ദു സമുദായം എന്ന് പറഞ്ഞാൽ ബി ജെ പി ആണോ? ഹിന്ദു സമുദായത്തിൻ്റെ ആകെ അട്ടിപ്പേറാവകാശം ബി ജെ പിക്ക് നൽകിയിട്ടുണ്ടോ? ബി ജെ പിയുടെ ആഗ്രഹമാണ് അത്, അയോധ്യയിൽ രാമക്ഷേത്രം വരേണ്ടത് ബി ജെ പിയുടെ ആഗ്രഹമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ്. ആ രാഷ്ട്രീയ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി അയോധ്യയിലേക്ക് പോവുകയും അവിടുത്തെ പ്രധാന കാർമ്മികനായി മാറുകയും ഒക്കെ ചെയ്തത് എന്നത് നമ്മുടെ മുന്നിലുണ്ട്. അതുപയോഗിച്ച് വോട്ട് പിടിക്കണം, അതുപയോഗിച്ച് രാജ്യത്ത് മതവിദ്വേഷം പടർത്തണം, അതിലൂടെ ഹിന്ദു വോട്ടുകൾ സമാഹരിക്കണം. ഇതാണ് ബി ജെ പിയുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തോടൊപ്പം എന്തിന് മുസ്ലിം ലീഗ് നിന്നു എന്ന ചോദ്യമാണ് അന്നേ ഉയർന്നു വന്നത്. അത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. അതിനെ ന്യായീകരിച്ചുകൊണ്ട് നിയമസഭയിൽ എൻ ഷംസുദ്ദീൻ, മുസ്ലിം ലീഗിൻ്റെ അംഗം, സംസാരിച്ചു. അതോടുകൂടി ഈ വിഷയം സഭയിലും ചൂടേറിയ ചർച്ചയ്ക്കിടയാക്കി. ആദ്യം ഇതേക്കുറിച്ച് പ്രതികരിച്ചത് പി വി അൻവർ ആണ് എങ്കിലും ഇതേക്കുറിച്ച് രൂക്ഷമായ ചോദ്യങ്ങളുമായിട്ടാണ് കെ ടി ജലീൽ എഴുന്നേറ്റത്. മുസ്ലിം ലീഗ് അംഗങ്ങളെ നോക്കി അദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ട്, ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. സാർ, ഇന്നലെ എന്റെ സ്നേഹിതൻ എൻ ഷംസുദ്ദീൻ പറഞ്ഞു, ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ആഗ്രഹമാണ് രാമക്ഷേത്ര നിർമ്മാണമെന്ന്. ആരാണ് ലീഗ് സുഹൃത്തുക്കളോട് അത് പറഞ്ഞത്? സാർ, ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്രം പണിയുക എന്നത് ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ആഗ്രഹമല്ല, അത് ആർ എസ് എസിന്റെയും സംഘ് പരിവാറിന്റെയും ആഗ്രഹമാണ്. ഹൈന്ദവ സഹോദരന്മാരുടെ അട്ടിപ്പേർ അവകാശം നിങ്ങൾ ബി ജെ പിക്കും സംഘ് പരിവാറുകാർക്കും പതിച്ചു കൊടുക്കുകയാണ്. കേരളത്തിലെ ബി ജെ പിയുടെ അധ്യക്ഷൻ സുരേന്ദ്രന്റെ ഒരു ചടങ്ങിലെ സാന്നിധ്യം ഹൈന്ദവ മതപ്രാതിനിധ്യമായി ലീഗ് തെറ്റിദ്ധരിക്കുന്നു. എസ് ഡി പി ഐയുടെ നേതാവ് ഒരു ചടങ്ങിൽ പങ്കെടുത്താൽ അതിനെ എങ്ങനെയാണ് മുസ്ലിം സമുദായ പ്രാതിനിധ്യമായി ലീഗ് കാണുക? സാർ, ഈ സഭയിൽ ജന്മം കൊണ്ടെങ്കിലും ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവർ ധാരാളമുണ്ടല്ലോ. ഷംസുദ്ദീൻ, അങ്ങയോട് ഞാൻ ചോദിക്കുന്നു, ഈ സഭയിലെ ഏതെങ്കിലും ഒരാൾ പറയുമോ രാമക്ഷേത്രം ഞങ്ങളുടെ ആഗ്രഹമാണ് എന്ന്, ഞങ്ങളുടെ അഭിലാഷമാണ് എന്ന്? അങ്ങനെ ആരെങ്കിലും ഒരാൾ, കോൺഗ്രസിന്റെ പക്ഷത്തുള്ള ഒരാൾ പറഞ്ഞാൽ അങ്ങ് പറയുന്നത്, ലീഗ് പറയുന്നത് ഞാൻ കേൾക്കും, യാതൊരു തർക്കവും വേണ്ട. സാർ, കുരങ്ങന് ഏണി വെച്ച് കൊടുക്കുന്നത് പോലെയാണ് സംഘ് പരിവാറിന് ലീഗ് ഏണി വെച്ച് കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ തങ്ങൾ പറഞ്ഞാലും മുസ്ലിയാർ പറഞ്ഞാലും ഞങ്ങൾ എതിർക്കും, എതിർക്കുക തന്നെ ചെയ്യും, ഒരു തർക്കവും ആർക്കും വേണ്ട. സംഘപരിവാറിനെ കോണി വെച്ച് കൊടുക്കുന്ന ഏർപ്പാട് മുസ്ലിം ലീഗ് നിർത്തണം എന്നാണ് വളരെ രൂക്ഷമായ ഭാഷയിൽ കെ ടി ജലീൽ പറഞ്ഞത്. ഇത് തങ്ങൾ പറഞ്ഞാലും ഇനി ഏത് മുസ്ലിയാർ പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കില്ല, മുസ്ലിം സമുദായം അംഗീകരിക്കില്ല എന്നുകൂടി പറഞ്ഞു വെച്ചു കെ ടി ജലീൽ. എന്തുകൊണ്ടാണ് തങ്ങളും മുസ്ലിയാരും ആ പരാമർശം കെ ടി ജലീൽ നടത്തിയത്? അത് ചെന്ന് തറക്കേണ്ടത് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏത് തങ്ങൾ പറഞ്ഞാലും, ഏത് മുസ്ലിയാർ പറഞ്ഞാലും മുസ്ലിം സമുദായം അത് ഒരിക്കലും ഏറ്റെടുക്കില്ല എന്നും, ഈ സഭയ്ക്കകത്തുണ്ട് എം എൽ എമാർ, ജന്മം കൊണ്ട് ഹിന്ദുവായവർ, അവർ ആരെങ്കിലും പറയുമോ രാമക്ഷേത്രം ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ പ്രതീകമാണ് എന്ന്, അത് ഹിന്ദു സമുദായത്തിൻ്റെ പ്രതീകമാണ് എന്ന് പറയുമോ എന്ന ചോദ്യവും കൂടി ചോദിച്ചു കെ ടി ജലീൽ. ഏതായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് മുമ്പേ ഈ പ്രശ്നം സഭയിലേക്ക് കൊണ്ടുവന്നത് പി വി അൻവറാണ്. പി വി അൻവറും വളരെ രൂക്ഷമായ ഭാഷയിലാണ് മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ചത്. ആ പ്രസംഗവും കൂടി നമുക്ക് കേൾക്കാം. ഇപ്പോൾ ലീഗ് ആകെ മാറി സർ, ഇപ്പം എന്താ പറയുന്നത്, രാമക്ഷേത്രം പണിയണം, അത് പൊളിച്ചോട്ടെ, അതിനെന്തിനാ വിഷമിക്കുന്നത്? നിങ്ങൾ വിഷമിക്കണ്ട, സാദിഖലി തങ്ങളുടെ ഇപ്പത്തെ ഒരാഴ്ച മുമ്പത്തെ പ്രസ്താവനയാ, നമ്മളതിനോട് കൂട്ടു നിൽക്കണം. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തിൻ്റെ ആഗ്രഹം നടത്തിക്കണം, ആയിക്കോട്ടെ, നല്ല കാര്യമാണ്. ഇനിയിപ്പോൾ എന്താണ്, 2025 എന്ന് പറഞ്ഞാൽ 1925 ആർ എസ് എസ് രൂപീകൃതമായത് 100 വർഷം പൂർത്തിയാക്കിയാണ്. അടുത്ത വരാൻ പോകണം, എനിക്കൊന്ന് അറിയാം സാർ, 2 മിനിറ്റ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പള്ളിയിൽ ബാങ്ക് കൊടുക്കേണ്ട തീരുമാനം ഉടനെ വരും. അപ്പൊ തങ്ങൾ പറയും എന്തിനാണ് ബാങ്ക് കൊടുക്കുന്നത്, ബാങ്ക് കൊടുക്കേണ്ട ആവശ്യമില്ല,
അത് നമസ്കാരം അറിയിക്കാനാണ്. നബിന്റെ കാലത്ത് വാച്ചും ഫോണും ഇല്ലല്ലോ, സമയം കൃത്യമായിട്ട് കഴിയും. അതുകൊണ്ട് ബാങ്ക് വേണ്ടെന്ന് പറയും. പള്ളിയിലെ ജമാഅത്ത് നമസ്കാരങ്ങള് അത് നിർത്തലാക്കണം. അവിടെ ഭയങ്കരമായ ഗൂഢാലോചന നടക്കുന്ന ആ ജമാഅത്ത് നമസ്കാരങ്ങൾ ഇവിടെ നിർത്തലാക്കും. തങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല. പിന്നെ ഉള്ളത് അല്ലല്ലല്ല, പിന്നെ ഉള്ളത് ഈ വെള്ളിയാഴ്ച നമസ്കാരമാണ്. ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്നത് അവിടെ വലിയ സംഘം ചേരലാണ്. അതുകൊണ്ട് ജമാഅത്ത് നടത്താൻ പാടില്ല എന്ന് പറയുമ്പോ അപ്പൊ ഫത്വ വരും. ജമാഅത്തിന്റെ ആവശ്യമില്ല, പള്ളിയിൽ കുത്തുബന്റെ ആവശ്യമില്ല, മൗലയമാർ ഫോണിൽ പ്രസംഗിച്ച് ഗ്രൂപ്പിലേക്ക് വിട്ടാൽ മതി എന്ന് പറയുന്ന കാലം അതിവിദൂരമല്ല സർ. അങ്ങോട്ടേക്കാണ് ഈ പോണത്. പള്ളി പൊളിച്ച് പൊളിച്ച് കേരളത്തിലെ പള്ളികളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ പറയും അതൊക്കെ പണ്ട് നമ്മളെ പള്ളികളൊന്നുമല്ല, നമ്മളിവിടെ വന്നുകൂടിയ മുസ്ലിങ്ങളാണ്, അത് അവരെ എടുത്തോട്ടെ എന്ന് പറയാനൊരു മടിയില്ല സർ. ജിഫ്രി തങ്ങളും വിഭാഗവും ആ മത നേതാക്കൾ മുഴുവൻ വിട്ടുനിന്ന് ഈ ലീഗിന്റെ വോട്ടിലുണ്ടായ ചോർച്ച മലപ്പുറം ജില്ലയിൽ പ്രത്യക്ഷമാണ് സർ. ആ രണ്ട് സീറ്റ് പാർലമെന്റ് സീറ്റ് ജയിക്കാൻ അവർക്ക് കഴിയില്ല സർ. അപ്പോ അവിടുത്തെ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ചോർന്നു പോകുന്ന ഈ മുസ്ലിം വോട്ടിലേക്ക് ഏഡ് ചെയ്യാൻ ആർ എസ് എസിന്റെയും വോട്ട് ചെയ്യാത്ത കുറെ ഹിന്ദു സമുദായങ്ങളുണ്ട് സർ അവിടെ. ഒരു കാലത്ത് മാപ്പിളാർക്ക് വോട്ട് ചെയ്യാത്ത ആ വോട്ടും കൂടി കിട്ടിയാൽ ഈ പൊന്നാനി ഒരു ഒരു സെക്കൻഡ് സർ മലപ്പുറം ജയിപ്പിക്കാൻ പറ്റുമോ? അവിടെ കൺക്ലൂഡ് ചെയ്യാണ് സർ. ആ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് സർ ഈ ലീഗ്. മൂന്നാമത് സീറ്റ് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ നിർത്തിയല്ലോ. രണ്ട് തന്നെ ജയിപ്പിക്കാൻ കഴിയില്ല സർ, രണ്ടിടത്തിന് തന്നെ പ്രയാസാ. പ്ലീസ് കൺക്ലൂഡ്. അല്ലാതെ ഒറ്റ മനുഷ്യൻ ആരുമില്ല സർ. മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ തന്നെ ലീഗ് ശോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ലീഗിനെ പിന്തുണക്കുന്നവർ ലീഗിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ലീഗിന് വോട്ട് ചെയ്തവർ ഇനി വോട്ട് ചെയ്യില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ച ചരിത്രം മുസ്ലിം സമുദായത്തിന് ഉണ്ട് എന്നും അത് ഇനിയും ആവർത്തിക്കുമെന്നും സമസ്തയിൽ നിന്ന് വരെ ശബ്ദം ഉയർന്നു വരുന്നു. അങ്ങനെ വലിയ പ്രതിസന്ധിയിലാണ് മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ്. ആ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും അതിന്റെ ഭാഗമാണ് പാണക്കാട് സാദിഖലി തങ്ങളുടെ ഈ അഭിപ്രായ പ്രകടനം എന്നും പറഞ്ഞു വെക്കുകയാണ് പി വി വി അൻവർ ചെയ്യുന്നത്. വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് പി വി അൻവർ മുന്നോട്ട് വെച്ചത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം മലപ്പുറം ജില്ലയാണ് മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം. മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, മലപ്പുറം ജില്ല കഴിഞ്ഞാൽ കോഴിക്കോട്, മലബാർ പ്രദേശങ്ങളിലൊക്കെ മുസ്ലിം ലീഗിന് നല്ല ശക്തിയുണ്ട് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിനെ കൊണ്ട് നടക്കുന്നത്. മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലാത്ത അവസ്ഥയുണ്ട്. മുസ്ലിം ലീഗ് യു ഡി എഫ് വിട്ടുപോയാൽ മലബാറിൽ കോൺഗ്രസ് അസ്തമിക്കും എന്ന കാര്യത്തിലും സംശയമേ ഇല്ല. അപ്പോഴും മുസ്ലിം ലീഗിനകത്ത് വലിയ ഭിന്നത പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതും തർക്കമില്ലാത്ത കാര്യമാണ്. സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കം, ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വിമർശിച്ചുകൊണ്ട് പാണക്കാട് തങ്ങൾ തന്നെ രംഗത്ത് വന്ന കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഈ സമസ്തയിൽ പിടിമുറുക്കുന്നതിന് വേണ്ടി പാണക്കാട് സാദിഖലി തങ്ങളുടെ നേതൃത്വത്തിൽ പാണക്കാട് കുടുംബാംഗങ്ങൾ, ഖാസികളായ മഹല്ലുകൾ, ആ മഹല്ലുകളുടെ സംഗമം സംഘടിപ്പിക്കുക, ജില്ലകൾ തോറും സംഗമം സംഘടിപ്പിക്കുന്നു. അതിനുശേഷം സംസ്ഥാന വ്യാപകമായി മഹല്ല് ഭാരവാഹികളുടെ സംഗമം സംഘടിപ്പിക്കുന്നു. ഈ സംഗമങ്ങളിലൊന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അനുകൂലിക്കുന്നവരെ, അതില്ലെങ്കിൽ സമസ്തയിലെ പ്രധാനപ്പെട്ട നേതാക്കളെ അനുകൂലിക്കുന്നവരെ വിളിക്കുന്നില്ല എന്ന് നാം ആലോചിക്കണം. സമസ്തയുടെ യോഗങ്ങളിൽ, മഹല്ലുകൾ സംഘടിപ്പിക്കുന്ന സമസ്തയുടെ യോഗങ്ങളിൽ എസ് കെ എസ് എസ് എഫിന്റെ നേതാക്കളെ ഒഴിവാക്കുന്നു. അങ്ങനെ മുസ്ലിം ലീഗിനകത്ത് വലിയ പ്രശ്നങ്ങൾ, സമസ്തയ്ക്കകത്തു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് മുസ്ലിം ലീഗിനെ മലപ്പുറം ജില്ലയിൽ വളരെയധികം ദോഷം ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ ശക്തി തന്നെ ചോർന്നു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനോടൊപ്പം നിൽക്കാതെ, നേരത്തെ മുസ്ലിം ലീഗ് എപ്പോഴും അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒറ്റയ്ക്ക് നിന്നാൽ രണ്ട് സീറ്റ് ലോക്സഭയിലേക്ക് ജയിപ്പിക്കാൻ മുസ്ലിം ലീഗിന് കഴിയും. അതോടൊപ്പം തന്നെ ഇപ്പോൾ മത്സരിച്ച് ജയിക്കുന്ന സീറ്റുകളിൽ ഒറ്റയ്ക്ക് നിന്നാലും മത്സരിച്ച് ജയിക്കാൻ മുസ്ലിം ലീഗിന് കഴിയും. അതുകൊണ്ട് കോൺഗ്രസിന്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ഇടത്ത് നിന്ന് കോൺഗ്രസ് ഇല്ലാതെ ജയിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗ് ശോഷിച്ചിട്ടുണ്ട് എന്നാണ് പി വി അൻവർ പറഞ്ഞു വെക്കുന്നത്. മലപ്പുറം ജില്ലയെ അറിയുന്നവർക്കും അത് വ്യക്തമാണ്. അത് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കം അതിന് ആക്കം കൂട്ടിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുത കൂടിയാണ്. ആ വസ്തുത, ആ സത്യം ആദ്യം മനസ്സിലാക്കിയ ആളാണ് പാണക്കാട് സാദിഖലി തങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഹിന്ദു വോട്ടുകൾ, ബി ജെ പി വോട്ടുകൾക്ക് വേണ്ടി ഈ പ്രസ്താവന നടത്തിയത് എന്ന ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അത് പി വി അൻവർ മുന്നോട്ട് വെക്കുന്നു, കെ ടി ജലീൽ മുന്നോട്ട് വെക്കുന്നു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ ഈ വിഷയം വലിയ തോതിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ എതിർക്കുന്നവരുടെ പ്രധാനപ്പെട്ട ആയുധം പാണക്കാട് സാദിഖലി തങ്ങളുടെ ഈ പ്രസംഗം തന്നെയായിരിക്കും എന്ന കാര്യത്തിലും സംശയമേ വേണ്ട.